ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ നിന്നുള്ള പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷിംലയിലെ കുറച്ച് കാഴ്ചകളും നമ്മൾ ഷിംലയിൽ നിന്ന് കൽക്കയ്ക്ക് പോകുന്ന ട്രെയിൻ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഷിംല സിറ്റി എന്ന് പറയുന്നതോ. ഈ ഒരു മലയുടെ മുകളിലിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ് ഷിംല എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഷിംല. അപ്പോൾ നമുക്ക് ഷിംലയുടെ കാഴ്ചകൾ കാണാം. ഇനി നമ്മൾ ഇവിടെ നടന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നല്ല ട്രാക്ക് ഇതുകൊണ്ട് പിന്നെയും തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന കാണാം. നേരത്തെ അവിടം വരെ ഉണ്ടായിരുന്നതാണ്, പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് പിന്നെ മാറ്റിയതാണ്. നേരത്തെ അവിടം വരെ ട്രെയിൻ ഓടുകയായിരുന്നു, ഇപ്പം അങ്ങോട്ടൊന്നും പോകത്തില്ല കേട്ടോ. ഇപ്പം ഫുള്ള് ഇങ്ങനെ അബാൻഡനായിട്ട് കിടക്കും, ട്രെയിൻ പോകത്തില്ല അങ്ങോട്ട്. ദേവഭൂമി ഹിമാചൽ പ്രദേശ് മേ ആപ്ക ഹാർദിക് സ്വാഗത് ഹേ. ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇലക്ട്രിക് ബസ് ഉണ്ടോ, കൊള്ളാമല്ലേ. ഇത് ഇവരുടെ ഈ ഫുള്ള് ഈ ഹില്ലി ടെറയിലെ ഓടുന്ന വണ്ടിയിലാണ് ഇതെല്ലാം. കുറേ അടുത്ത് മണാലിയൊക്കെ പോകുമ്പോൾ ഇത് കാണാൻ പറ്റും. ഫോട്ടോ തന്നെ ഒരു കമ്പനിയുടെ വ്യവസായത്. ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര അച്ചടക്കം കേട്ടോ, ആരും ഇങ്ങനെ കുത്തി കയറ്റി പോകത്തില്ല. കാരണം ഇവിടെ ഫുള്ള് ഹില്ലി ടെറയിനല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഓടിക്കണം. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് ഇവിടെ ഒരു റെയിൽ മ്യൂസിയം ഉണ്ട്, നമുക്കത് കാണാം. ബാബ വൽക്കു റെയിൽ മ്യൂസിയം എന്നാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലൊരു പ്രവേശ്വാർ എന്നൊരു എനിക്ക് കയറിപ്പോകുന്നൊരു എൻട്രി ആണോ. മ്യൂസിയം മൺഡേ അവധിയാണ്, രാവിലെ 9:30 to 4:00 വരെയാണ് ഈ മ്യൂസിയത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഒരാൾക്ക് 30 രൂപയാണ്. ഷിംലയിൽ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കോശി ചേട്ടൻ, ഇതാണ് കോശി ചേട്ടൻ. കോശി ചേട്ടൻ ഇവിടെ ഗവൺമെൻറ്റിലായിരുന്നു അല്ലേ. ആ കോശി ചേട്ടൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തായിരുന്നു ഷിംലയിൽ വരുമ്പോൾ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോശി ചേട്ടൻ നമ്മളെ ഗൈഡ് ചെയ്ത് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ കയറുന്ന വഴിയാണ് ഇതല്ലേ, ഇതിനകത്തോട്ട് കയറി പോകുന്ന വഴിയാണ് ഇത്, കൊള്ളാം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. ഇനി കയറുന്ന വഴി എന്ന് വെച്ചാൽ ഇങ്ങനെ കയറിയിട്ട് ഉണ്ടെങ്കിൽ താഴോട്ട് പോകണം. ഇനി പിന്നെ താഴോട്ട് താഴെയാണ് മ്യൂസിയം വരുന്നത്. പണ്ടത്തെ ട്രാക്ക് ഉണ്ട്, അത് ശരിക്കും അങ്ങ് വരെ പോകുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പണ്ട് അങ്ങ് വരെ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പാലം കാണിച്ചില്ലേ, ആ പാലമാണ് ഇത് കണ്ട. മ്യൂസിയത്തിൽ കുറേ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇത് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു വെയിംഗ് മെഷീൻ ഇരിപ്പുണ്ട്, 14 Mounts ആൻഡ് ICCWT. ഇത് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ, 1895, കൊള്ളാമല്ലേ. ഇവിടെ ഒരു മനോഹരമായ ചിത്രം ഇരിക്കുന്ന കാണാം. ഇത് പണ്ട് കനോ ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കണ്ടില്ല, ആ പാലത്തെ കൂടെ സ്റ്റീം എൻജിൻ വെച്ച് പോകുന്ന ഒരു ട്രെയിനിന്റെ ചിത്രം. അടിപൊളിയല്ലേ, പണ്ടത്തെ ലോക്കോയിലൊക്കെ യൂസ് ചെയ്യേണ്ടതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടു, എന്ത് വലിപ്പം നോക്ക്, അത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. ഇതുണ്ട് പണ്ടത്തെ കൂലി ബാച്ച് ടോക്കൺ ലേബിൾസ് എന്തൊക്കെ സാധനങ്ങളല്ലേ. ഓ അടിപൊളി, നമ്മൾ സീൽ എടുക്കത്തില്ല, ആ സീലുകളാണ് ഇരിക്കുന്നത്. പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സീലുകളാണ് ഈ കാണുന്നത്. ഈ ഒരു ഐറ്റം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇത് ടിക്കറ്റ് പഞ്ചിങ് മെഷീൻസ് ആണ്. പണ്ട് നമുക്ക് മറ്റേ പേപ്പറിൽ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു, കാർഡ്ബോർഡ് പേപ്പറിൽ, ആ സംഭവമാണ് ഈ കാണുന്നത്. പണ്ടത്തെ ട്രെയിനിലൊക്കെ ഗാർഡൊക്കെ സിഗ്നൽ കാണിച്ചോണ്ടിരുന്നാണ്, സിഗ്നൽ ലാമ്പ് വെച്ചാണ്, സിഗ്നൽ ലാമ്പ് അപ്പുറത്തെ ലാൻഡാണ് ഇരിപ്പുണ്ട്, അതൊക്കെ വെച്ചാൽ കാണിച്ചോണ്ടിരുന്നത്. മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മോളിലോടിലേക്ക് പോവാണ്. ഈ മോളിലൂടെ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സ്ഥലമാണ്. ഈ ഇവിടുത്തെ ഈ ഹിൽ സ്റ്റേഷനിലെല്ലാം ഇതേപോലെ മാളിലോട് നല്ല സ്ഥലം ഉണ്ടാവും, സ്ട്രീറ്റ് പോലാണ്. അങ്ങോട്ട് പോവാം. നമ്മൾ മാളിലോടിലേക്ക് ഇങ്ങനെ കയറ്റം കയറി പോവാണ്. അപ്പോഴേക്കും ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇത് 1885 പണിത ഒരു പള്ളിയാണ്, സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ കത്തോലിക് ചർച്ച് ഷിംല. നല്ല ഭംഗിയിലാണ്. ഹിന്ദി ക്രിസ്തീയ ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ. അപ്പം നമ്മൾ മാളിലോടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇൻഡിങ് കോഫീസ് ഒക്കെ ഉണ്ടോ, ഇൻഡിങ് കോഫീസ് ഷിംലയിലെ ഇൻഡിങ് കോഫീസ്. പിന്നെ ഇവിടെ കുറേ ബ്രാൻഡഡ് ഷോറൂംസ് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. ഞാനിവിടെ ഇൻഡിങ് കോഫീസിൽ കാപ്പി എടുക്കാൻ കയറി, പക്ക പഴയ ക്ലാസിക് കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഇൻഡിങ് കോഫീസ്, നല്ല ലുക്ക്. ഇൻഡിങ് കോഫീസ് പിന്നെ കട്ട്ലറ്റ് വാങ്ങിക്കണം എന്ന നിർബന്ധമാണ്. അപ്പം ഇവിടുത്തെ കട്ട്ലറ്റ് ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കുന്നത്, കൊള്ളാം കേട്ടോ. കട്ട്ലറ്റും പിന്നെ ഇവിടുത്തെ സോസും, ഇത് പക്ഷെ ഉണ്ടാക്കുന്ന സോസൊന്നും അല്ല, ഇത് എനിക്കൊന്നും മറ്റേ നമ്മൾ വാങ്ങിക്കുന്ന സോസാന്ന് തോന്നുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും ഉണ്ട്, ബീൻസ് ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതിൽ നടന്നു പോകുമ്പോൾ അവിടെ മുകളിൽ, അവിടെ മുകളിലായിട്ട് ഒരു ഹനുമാന്റെ സ്റ്റാച്ചു കാണാം. അത് ജാക്കു ഹനുമാൻ മന്ദിർ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണത്. ഇവിടെ ഇതേപോലെ ധാരാളം റെസ്റ്റോറൻസും ഇതാണ് മിനിസോഡ ഒക്കെ ഷോറൂമുകൾ, മിനിസോഡ ഷോറൂം അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. റെസ്റ്റോറൻസ് ആണ് കൂടുതലും, റെസ്റ്റോറൻസ് കഫേ അങ്ങനെയൊക്കെ. ഷിംലയിലെ മേയർ ഓഫീസ് ഉണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കെട്ടിടം അല്ലേ. 1908 പണിത കെട്ടിടം കേട്ടോ, ഇരിച്ചിരിക്കുന്നുണ്ടോ. ഇത് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഫുള്ള് ഇങ്ങനെ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഫുള്ള് കണ്ടൊരു കുതിര പോകുന്നുണ്ട്. ഫുള്ള് സ്കൂൾ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളും പിന്നെ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, ഈ ചർച്ചാണ് ഇവിടുത്തെ ഷിംലയിലെ മെയിൻ ചർച്ച്. ഇത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയും. നല്ല ഭംഗിയുണ്ട് ആ ചർച്ച് കാണാൻ, നല്ല രസമാണ് ഇവിടെ. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഷോപ്പിംഗ് ചെയ്യാനും പിന്നെ എൻജോയ് ചെയ്യാനൊക്കെ വരുന്നത്.
ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ പകലിന് ഇത്ര ആൾക്കാർ, അപ്പൊ രാത്രിയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് അടിപൊളിയായിരിക്കും, വൈബായിരിക്കും. ഈ ഒരു ഭാഗമാണ് മാൾ റോഡിന്റെ ഒരു മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോസ്റ്റേഡം പറയുന്നത് ഇവിടെ കാനലും ഒന്ന് മീറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനേ പറയത്തുള്ളത്, കാരണം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മാൾ റോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഷിംലയുടെ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. നല്ല ഭംഗി കാണാൻ, ഒരു ബ്രിട്ടീഷ് ടച്ച് പോലത്തെ ഒരു കെട്ടിടമാണ് ഇവിടെ. ലിവൈസ്, അഡിഡാസ്, പിന്നെ ഹൈഡോട്ട് കഫേ, പിന്നെ വൈൽഡ് ക്രാഫ്റ്റിന്റെ ഷോറൂം, യു സി ബി, ലൂയി പിലിപ്പ്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു തിയേറ്റർ ആണ്, സിനിമാ തിയേറ്റർ അല്ല, ഈ ബെയ്റ്റി തിയേറ്റർ എസ്റ്റാബ്ലിഷ്ഡ് 1887. ഇതിവിടെ നാടകം അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഡ്രാമ, പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സംഭവം, ഓരോ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു തിയേറ്ററാണ് ഈ കാണുന്നത്. 1887 ഈ ഒരു തിയേറ്റർ ഇവിടെ പണി എഴുപ്പിച്ചത്. നല്ല പഴക്കമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. ഇതേപോലെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇവിടെ താപ്പോട്ടെല്ലാം ഇതേപോലെ തുണിക്കടകളും സംഭവങ്ങളാണ്, ഫുള്ള് ഷോപ്പിംഗ് ഏരിയാസ് ആണ് നമ്മളിപ്പോൾ ഈ താഴ്ത്ത് പോകുന്നത്. ബാക്കി മോളിലെല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ് ഒക്കെ ആയിരുന്നു, പക്ഷെ താഴ്ത്ത് വരുമ്പോൾ എല്ലാം ഇതേപോലത്തെ സാധാ തുണിക്കടകളാണ്. ഇത് ഇവിടുത്തെ റെയിൽവേ ബോർഡ് ബിൽഡിംഗ് ആണ്. ഇത് ബ്രിട്ടീഷുകാർ വേണമെന്നാണ് കേട്ടോ, എന്ത് ലുക്കാന്ന് നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, ഹിസ്റ്ററി ഓഫ് റെയിൽവേ ബോർഡ് ബിൽഡിംഗ്, 1896 പണിതാണ് ഈ ഒരു കെട്ടിടം. ഷിംല സ്റ്റേഷൻ്റെ ഒരു ഏരിയൽ വ്യൂ കണ്ടോ, ഏരിയൽ വ്യൂ അടിപൊളിയല്ലേ. ഷിംല സ്റ്റേഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സാധനം കണ്ടോ, ഇത് ടേൺ ടേബിൾ എന്ന് പറയും. അതായത് പണ്ട് ഈ ലോക്കോസ് ഒക്കെ ഇട്ട് അവർ ഈ ലോങ് ഹുഡും ഷോർട്ട് ഹുഡും ഇട്ട് തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നുണ്ട്. ആ ഒരു ടേബിൾ പോലെ തിരുവനന്തപുരത്തുണ്ട് ആ ഒരു സംഭവം. നമ്മുടെ തിരിച്ചു പോകുന്ന രണ്ടുകാലിൻ്റെ വണ്ടി അവിടെ ലോക്കോക്കെ കപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കയറാം. നമ്മളെ കൽക്ക വരെ എത്തിക്കുന്ന ലോക്കോ ഇതാണ്. കൽക്ക ഷെഡിൻ്റെ ഒരു ZDM 3711 എന്ന ലോക്കോ ആണ്, ഡീസൽ ലോക്കോ. ഇതാണ് നമ്മളെ താഴെ വരെ എത്തിക്കുന്നത്. ഇതിന്റെ വിൻഷീൽഡ് ഒറ്റ ഒരു വിൻഷീൽഡായിട്ടാണ്, അത് വിസിബിലിറ്റി ഇഷ്യൂ കാരണം അവരതെങ്ങനെ ഫിറ്റ് ചെയ്താണ് ആ ഒരു ഒറ്റ വിൻഷീൽഡ്. രണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് വിസിബിലിറ്റി ഇഷ്യൂ കാരണം റീമോഡിഫൈ ചെയ്തൊരു ലോക്കോ ആണിത്. ഷിംല കൽക്ക സ്പെഷ്യലാണ് നമ്മൾ പോകുന്നത്. ഇതിന് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ F1 കൊച്ചു, F1 ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്. എൻ്റെ സീറ്റുള്ള വേണ്ടി ഈ ഒരു കോച്ചിലാണ്, FC1 ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിലാണ് എൻ്റെ സീറ്റുള്ളത്. ശരി ചേട്ടാ, ബാബായ്, നാട്ടിൽ വരുമ്പോൾ കാണാം. ഓക്കെ. കൃത്യം രണ്ടേ കാലത്തിന് നമ്മുടെ വണ്ടി ഇവിടുന്ന് മന്ദം മന്ദം ചലിക്കാൻ പോവാണ്. നമ്മുടെ ഷിംല കൽക്ക സ്പെഷ്യൽ ആണ് കേട്ടോ, സ്പെഷ്യൽ ട്രെയിൻ. ഇങ്ങനെ ഷിംലയോട് വിട പറഞ്ഞ് നമ്മൾ കൽക്കയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ റെയിൽ കാർ എന്ന സംഭവമാണ്, അതായത് റെയിൽ ബസ് പോലത്തെ സംഭവമാണ്. അത് ഇപ്പോൾ ഓടിക്കുന്നില്ല, അത് ഡിമാൻഡ് അനുസരിച്ചാണ് ഇവിടെ ഓടിക്കുന്നത്. ഡിമാൻഡ് ചെയ്താലേ ആരും ഓടിക്കത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ, ഇപ്പോൾ കാണുന്നില്ല അവിടെ. അപ്പോൾ ഇവിടെ ഒരു റീപെയിൻ്റ് ചെയ്ത ഒരു കൽക്കയുടെ ZDM 3 ലോക്കോ നമുക്ക് കാണാം. ഇത് വൈകിട്ട് പുറപ്പെടുന്ന ഏതോ വണ്ടിയാണ്. ഇത് കൽക്ക ഷിംല പാസഞ്ചർ ആണ് കേട്ടത്, മെയിൽ എക്സ്പ്രസ്, കൽക്ക ഷിംല എക്സ്പ്രസ് ആണത്. ഇവിടെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പഴയ ഒരു സ്റ്റീം എഞ്ചിൻ കാണാം കേട്ടോ. നാരോ ഗേജ് മറ്റേ കാണുന്നില്ല, സ്റ്റീം എഞ്ചിൻ അതാണ് കിടക്കണേ. തിരിച്ചുള്ള യാത്രയിൽ നമ്മുടെ വണ്ടി വേക്കൻ്റ് ആട്ടോ, അരുവില്ലിനത് അരുവില്ലെന്ന് വെച്ചാൽ കുറച്ച് സീറ്റൊക്കെ വേക്കൻ്റ് അവിടെ, രണ്ട് സീറ്റ് വേക്കൻ്റ്, പിന്നെ ബാക്കിൽ രണ്ട് സീറ്റ് വേക്കാനാണ്, പിന്നെ എൻ്റെ ഈ സീറ്റ് വേക്കാനാണ്. എൻ്റെ ഇത് എൻ്റെ ശരിക്കും ഈ സീറ്റാണ്. ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ആ ചേട്ടൻ്റെ സീറ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചേട്ടാ എനിക്ക് ഈ വിൻഡോ സീറ്റും തരുമെന്ന് ചോദിച്ചു. പുള്ളി തരാമെന്ന് പറഞ്ഞു, പുള്ളി ഒന്നും പറഞ്ഞു, പുള്ളി അപ്പുറത്ത് വരുന്നു. അപ്പം എനിക്ക് ഈ സീറ്റ് കിട്ടി. ഈ സൈഡിലാണ് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ കാണാനുള്ളത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കൽക്കയിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഷിംലയ്ക്ക് പോകാനത്തെ ക്രോസിംഗ് ഒന്നും കിട്ടിയില്ല, പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും ക്രോസിംഗ് ഒക്കെ കിട്ടും. നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എങ്ങനെയുണ്ട് കേസ് കൊള്ളാവോ. ഇതുണ്ട് ടണലിനകത്തൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇതെന്താണ്, ഉറവല്ലാണോ? നമ്മൾ പോകാനത് കണ്ടില്ലല്ലോ. നമ്മുടെ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട്. നമ്മൾ വേണ്ട ഫസ്റ്റ് സ്റ്റോപ്പായ സമ്മർ ഹില്ലിൽ എത്തിയിരിക്കുകയാണ്. സമ്മർഗിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആളൊന്നും കയറാനൊന്നുമില്ല ഇവിടെങ്ങും. നമ്മുടെ ഈ റൂട്ടിലെ വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൽക്കയിൽ കയറിയ ആൾക്കാർ ഷിംല വരെ കാണത്തുള്ളൂ, പിന്നെ ഷിംലയിൽ നിന്ന് കയറിയ ആൾക്കാർ കൽക്ക വരെ കാണത്തുള്ളൂ. N20 യാത്രക്കാർ മോസ്റ്റ്ലി എല്ലാവരും. ആ ചേട്ടൻ കണ്ടു, ആ ചേട്ടൻ ടോക്കൺ കൊണ്ടുപോകണം, അതാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ടോക്കൺ കിട്ടിയാലേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ എന്തൊക്കെയോ കയ്യിൽ പേപ്പറും ഉണ്ട്, ടോക്കണും ഉണ്ട്. അപ്പോൾ ആ ടോക്കൺ കിട്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അനുമതിയുള്ളൂ. അതാണ് ഇവിടെ നിർത്തിയിട്ടേക്കണം. ഒരു 5 മിനിറ്റ് ആയി. ലോക്കോ പേരിൽ തന്നെ ടോക്കണും എന്തോ ഒരു പേപ്പറും കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വിടും. നിങ്ങൾ ഷിംലയിൽ ട്രെയിൻ വന്നിട്ട് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ ലഗേജ് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂമിൽ വെക്കാം. ഞാൻ എൻ്റെ പെട്ടി അവിടെയാണ് വെച്ചത്. ക്ലോക്ക് റൂമിൽ അവിടെ ആദ്യം പെട്ടി കൊണ്ട് കൊടുക്കുക. അവർ നമ്മുടെ ID ചോദിക്കും, PNR നമ്പറും ചോദിക്കും. അത് എഴുതി കൊടുത്തിട്ട്
നമുക്ക് 50 രൂപ കൊടുത്താൽ മതി. കഥാട് വെച്ചിട്ട് നമുക്ക് എവിടെ വേണം പോവാം. ഈ ഒരു ഭാഗത്തെ ആ പാലം ശരിക്കും ഫ്ലഡിൽ വാശോട്ടായി പോയതാണ് നമ്മുടെ കോശിച്ചേട്ടൻ പറഞ്ഞതാണ്. ഈ പാലം പോയത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ട്രെയിന് 3 മാസത്തോളം ഇല്ലായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും ഭയങ്കര വൈപ്പി. അതുകൊണ്ടാണ് ഈ ട്രെയിൻ ഈ ഭാഗത്ത് പയ്യെ പോകുന്നത്. എന്താ പറയുക, ടെമ്പററി ആയിട്ട് എന്തോ ചെയ്തേക്കുന്ന പാലമാണെന്നാണ് കോശിച്ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ്. ടെമ്പററി തന്നെ, അതായത് താഴെ എന്തോ സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ചെയ്തേക്കണം. ഇവിടാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. അപ്പോൾ അത് ഉള്ളു ഒഴുകി വന്ന് ഫുള്ള് വാശോട്ടായി പോയി. തിരിച്ചുള്ള യാത്രയ്ക്ക് നമുക്കായത് 475 രൂപയാണ്. ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ക്ലാസ്സിന് മാത്രമേ ടിക്കറ്റ് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം അപ്പം തന്നെ ഫുള്ളായി. ഈ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ലിവറാണ് കാണുന്നുണ്ട്. അത് ഇതിലിങ്ങനെ ഒരു പുള്ളി പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴാണ് ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സ്റ്റേഷൻ കണ്ട താരാദേവി, നമ്മളെ രാവിലെ കണ്ടാണ് താരാദേവി സ്റ്റേഷൻ. എല്ലാവരും ട്രെയിനിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക്. വരാൻ നേരത്ത് ബാറോഗ് സ്റ്റേഷൻ എന്ന സ്റ്റേഷനെ പറഞ്ഞില്ലേ, അത് ശരിക്കും ബഡോഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബഡോഗ് സ്റ്റേഷനിന് ഒരു ചരിത്രമുണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ചരിത്രമാണ്. ഈ ബഡോഗ് സ്റ്റേഷനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടില്ലേ മറ്റേ ബാബ ബൽക്കുവിനെ പറ്റി പറയാം. ബാബ ബൽക്കു ഇവിടുത്തെ ഒരു മെയിൻ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് സ്കില്ലൊക്കെ ഉണ്ട്. ആ സ്കില്ല് വെച്ച് അദ്ദേഹം ആ ഈ ബ്രിട്ടീഷുകാരെ ഇവിടുത്തെ ലൈൻ പണിയാൻ വേണ്ടി കുറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൽക്ക ഷിംല റെയിൽവേലേയും പണിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പങ്ക്, അത് ചെറുതല്ല, അത് വലിയ പങ്ക് തന്നെയാണ്. അപ്പൊ ഈ ബഡോഗ് ടണൽ ഉണ്ടല്ലോ, ഈ ടണൽ ശരിക്കും ആദ്യം പണിയാൻ ഏൽപ്പിച്ചത് കേണൽ ബഡോഗിനെയാണ്. ശരിക്കും ആ ബഡോഗ് എന്ന് പറഞ്ഞാൽ ആ പുള്ളി പേരാണ്. ഈ കേണൽ ബഡോഗിനെ ഏൽപ്പിച്ചിട്ട് പുള്ളി ആ ടണൽ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. രണ്ട് സൈഡിൽ കൂടെ പുള്ളി തുറന്നിടന്ന് വന്നപ്പോഴേക്കും അലൈൻമെന്റ് തെറ്റിപ്പോയി, ശരിയായില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി ഏൽപ്പിച്ച ആൾക്കാര് പുള്ളിക്ക് കുറച്ച് ഫൈൻ ചുമത്തി. 1 രൂപയാണ് ആ ഫൈൻ ഉണ്ടായിരുന്നത്, 1 രൂപ, അന്നത്തെ 1 രൂപ. ഇപ്പൊ 1 രൂപ ഒന്നും അല്ല, അന്ന് 1 രൂപ ഭയങ്കര കാര്യമായിരുന്നു. പുള്ളിക്ക് ആ ഒരു ഫൈൻ ചുമത്തിന്റെ ഹ്യൂമിലിയേഷൻ കാരണം പുള്ളി ആത്മഹത്യ ചെയ്തു. അവിടെ ആ ഭാഗത്ത് എവിടെ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. പുള്ളിയുടെ ബോഡി അവിടെ എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കഥയുണ്ട്. എന്നിട്ട് ഇത് നടക്കാത്ത കാരണം ഏൽപ്പിച്ച ആൾക്കാരെ വേറെ ഒരു HS ഹാരിങ്ടൺ എന്ന പുള്ളിയെ ഏൽപ്പിച്ചു. പുള്ളിയാണ് ലാസ്റ്റ് ഇയർ ടണൽ പണിയെടുപ്പിച്ചത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബാബ ബൽക്കു. ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ എന്തൊക്കെ പണിതിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഹെൽപ്പ് ഉണ്ടാവും. അങ്ങനെ പണിതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. ഓർമ്മയുണ്ടല്ലോ, താമരശ്ശേരി ചുരം പണിയാൻ വേണ്ടി വഴി കാണിച്ചു കൊടുത്ത ആളെ അവർ കൊന്നതല്ലേ. അപ്പൊ അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ചരിത്രം ഉറങ്ങുന്ന ഒരു റൂട്ടാണ് ഈ കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള ഒരു ടോയ് ട്രെയിൻ റൂട്ട്. ഞാൻ കൂടുതൽ ചരിത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഇനി നേരെ കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഈ റൂട്ടിൽ ബാങ്കർ വേണ്ടത്, ബാങ്കറിന് ആവശ്യമില്ല, കാരണം ചെറിയ റോഡല്ലേ, അത് ഈ ഒറ്റ ലോക്ക് തന്നെ വലിച്ചോളും. ഈ ഒരു ലോക്കോടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 ആണ്, പക്ഷെ 50 വരെ പോവും അവർ, 30 വരെ ലിമിറ്റ് വെച്ചിരിക്കുക. ഇവിടെ ശോകി എന്നൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കാണ്ട. ആ സ്റ്റേഷനിൽ അവിടെ അങ്ങോട്ടൊരു ആരോ കണ്ടില്ലേ, അതിനടുത്ത് നമ്മൾ ഇപ്പുറത്തേക്കുള്ള ലൂപ്പ് ലൈനിൽ കയറാൻ പോകാൻ നടത്തുന്നുണ്ട്. ലൂപ്പ് ലൈൻ കടന്ന വണ്ടി അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മറ്റേ സ്റ്റേഷനിലാണെങ്കിൽ ഡിജിറ്റലായിട്ട് ഇങ്ങനെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു വെള്ള ലൈറ്റ് കാണും, ഇതിലാകുമ്പോ ഇങ്ങനെ ഒരു ആരോ പോലെ. പണ്ട് ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരു ഡീസൽ ലോക്കോ ആണ് വെച്ചേക്കുന്നത്. ZDM3 ലോക്കോണ് ഇവിടെ ഒരു പ്രിസർവ് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ഒരു കോച്ച് ഉണ്ട് അതിൻ്റെ ഇവിടെ. ഒരു ലൂപ്പ് ലൈൻ മാറ്റുന്നതും പിടിക്കുന്നില്ലെന്നുണ്ട് ഈ ഒരു ടവറിനകത്താണ്. അതിനകത്ത് പുള്ളി അത് എന്തോ കീ വെച്ചിട്ട് ഇപ്പൊ ഒരു ശബ്ദം കേട്ടോണ്ടോ. അപ്പൊ അത് വെച്ചിനി ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിനി മെയിലിലേക്ക് കയറുന്നത്. പുള്ളി ടോക്കൺ അവിടെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ലോക്കോ പലത്തിന്റെ കയ്യിൽ കൊണ്ട് ടോക്കൺ കൊടുക്കുവാണ്. പണ്ടൊക്കെ നമ്മുടെ റെയിൽവേക്ക് ഇങ്ങനെയായിരുന്നു, ആ ഒരു ഇത്രയും ടൈം എടുക്കും ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി. അതാണ് ഒരു 3-4 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടത്.
ആ ഷിംലക്ക് പോകുന്ന ഹൈവേ സോളാൻ വരെ എങ്ങാണ്ടേ ഉള്ളു. ഇപ്പോ നാല് വരി ഇതാണ്ട് ഇവിടെ ഒരു ഇത് ടണൽ പണിയുന്നുണ്ട്. അപ്പൊ മിക്കവാറും ഈ ടണലിൽ കൂടെ ആയിരിക്കും ഷിംലക്ക് പോകുന്ന ഹൈവേ. ഞാൻ ഒരു കാര്യം പറയാം, അത് നിങ്ങൾ ഏത് തരത്തിൽ എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, നമ്മുടെ കൊല്ലം ചെങ്കോട്ട ലൈൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് മീറ്റർ കീഴായിരുന്നു, നല്ല ഭംഗിയുള്ള എനിക്കറിയാമല്ലോ. സൂപ്പറാണ്, 13 രണ്ണറപ്പാലം, ഇഷ്ടംപോലെ ടണലുകളുണ്ട്, ഇതുപോലെ തന്നെ ഗാർഡ് സെക്ഷനാണ്. അതും ഇതുപോലെ ഹെറിറ്റേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു അല്ലേ. ഇപ്പോൾ നശിപ്പിച്ച് കടന്നില്ലേ, ഇപ്പം ഇലക്ട്രിഫിക്കേഷനിലോ ആയി എന്തെങ്കിലും ഭംഗിയുണ്ടോ പറ. നമുക്ക് ഭംഗിയുള്ള ഭംഗി വേണം, അതായത് പഴയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഒന്നും നമ്മളാക്കാറില്ല. പഴയതെല്ലാം എടുത്ത് കളയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ശരിക്കും ഹെറിറ്റേജ് ആക്കി ഓടിച്ചിരുന്ന പൊളിയായിരുന്നു, സത്യം പറയാമല്ലോ. ഇത്രയ്ക്ക് അടിപൊളി ഒരു റെയിൽവേ ലൈൻ നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ല. ഇതേപോലെ തന്നെ പുനലൂർന്ന് താഴെ പകുതിപുരം വരെ അവർക്ക് ഹെറിറ്റേജ് ട്രെയിൻ ഓടിക്കാം, അല്ലെ ചെങ്കോട്ട വരെ ഓടിക്കാം. അതൊന്നും അവർ ചെയ്തില്ല ആ കാലത്ത്. അവരത് ബ്രോഡ്ഗേജ് അവർ ഇലക്ട്രിഫിക്കേഷൻ ആക്കി. ഇപ്പം ഒരു ഭംഗിയില്ല ലൈനിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ. മഴ പെയ്ത അവിടെ ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പ് കാണുന്നല്ലാണ്ട് റൂട്ട് ഒരു ഭംഗിയില്ല. അതൊക്കെ ഹെറിറ്റേജ് ആയി ഓടിച്ചിരുന്നെങ്കിൽ അടിപൊളിയായാലേ. അതുപോലെ നമ്മൾ ഷൊർണൂർ നിലമ്പൂരും അതും പോയി. നമുക്ക് വികസനവും വേണം, പക്ഷേ ഇത്രയും ഭംഗിയുള്ള റെയിൽ റൂട്ടുകളൊക്കെ അത് പ്രിസർവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും നമുക്ക് വേണം. എല്ലാം ഇടിച്ചു പൊളിച്ച് കളയരുത്, കുറച്ചൊക്കെ നമ്മുടെ ഹെറിറ്റേജും കൂടെ അല്ലേ. ഇവിടെ നമുക്ക് ക്രോസിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി ലൂപ്പിലേക്ക് കയറിയിരിക്കുകയാണ് വീണ്ടും. ഇത് ഏതാ സ്റ്റേഷൻ? കട്ടിയിൽ ഘട്ട് അല്ല, കൈത്തിലി ഘട്ട് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ക്രോസിംഗ് ആണ് കേട്ടോ. ക്രോസിംഗ് ഉള്ളപ്പോൾ വേണ്ട അവിടെ ഇവിടെ കുറെ ചന്ന വിൽക്കുന്ന കുറെ ബയ്യന്മാരെ കാണാം. ഇത് കൽക്കേന്ന് ഷിംലക്ക് വന്ന് ഹിമാലയൻ ക്വീൻ എന്നൊരു എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. ഇത് വരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമ്മൾ എടുത്തു. ഈ വണ്ടി ഫുള്ളാണ് കേട്ടോ, ഇത്ര ഉള്ള ഈ വണ്ടി. ഞാൻ ഹിമാലയൻ ക്വീൻ്റെ ഒരു അടിപൊളി ഒരു ഫോട്ടോ എടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സെമാഫോർ സിഗ്നലിൻ്റെ ഹാൻഡ് താപ്പോട്ട് വീണു, നമ്മളങ്ങനെ ഇവിടുന്ന് പുറപ്പെടുകയാണ്. എന്താ വ്യൂ നോക്കല്ലേ, ഫുള്ള് മലകൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹൈവേ ഉണ്ടല്ലോ, താഴെക്കൂടെ പോകുന്ന ഹൈവേ ആണേ. അപ്പൊ ഈ ഹൈവേ ഇങ്ങനെ പില്ലർ അടിച്ച് പാലൊഴിച്ച് നേരെ അങ്ങ് പണി കാണണ്ടോ.
കൊള്ളാ സ്റ്റേഷനിലുണ്ട് കാർ ഇട്ടേക്കുന്നത്. കൊള്ളാ ഇനി സ്റ്റേഷൻ മാസ്റ്ററിന്റെ കാർ പാർക്കിംഗ് വല്ലതായിരിക്കും മിക്കവാറും. പുള്ളി ടോക്കൺ വാങ്ങിയതാണ്ടോ. നമ്മളിവിടെ കണ്ട കാട്ടിൽ നിന്നൊരു സ്റ്റേഷനിലെത്തി. നമ്മള് ചായ മേടിക്കണം എല്ലാവരും. ട്രെയിനിലെ ഗാർഡ് വരെ വെള്ളിറങ്ങി ചായ മേടിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണല്ലോ ഗാർഡല്ല കേട്ടോ, ട്രെയിൻ മാനേജർ. ട്രെയിൻ മാനേജർ വന്ന് ചായയും പക്കോടയൊക്കെ മേടിച്ചോണ്ട് വന്നോണ്ട് പുള്ളി പാവം. അപ്പൊ നമ്മള് വേണ്ട ചായ മേടിച്ചിരിക്കട്ടെ. ചായ എല്ലാരും ചായ മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയെന്നോ കേട്ടോ. അല്ല ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ എല്ലാരും വന്ന് ചായ മേടിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേഷനെ സലോഗ്ഡ എത്തി. സലോഗ്ഡ എനിക്ക് ബുക്ക് ചെയ്യാതെ ജനറൽ ടിക്കറ്റ് ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ ദയവായി വീക്കെൻഡ് ഒന്നും വരരുത്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വരരുത്, അല്ലാത്ത ദിവസം വരിക. വീക്കെൻഡ് ഒക്കെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും, അറിയാമല്ലോ ടൂറിസ്റ്റ് സ്ഥലമല്ലേ. ഇവിടെ ഇത്തവണ മഞ്ഞൊന്നും വീണില്ല കാര്യമായിട്ട്. അങ്ങ് മൂടി നിൽക്കുന്നതായിപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്നതായിപ്പോൾ മഞ്ഞൊന്നുമില്ല. കാരണം ഇത്തവണ സ്നോഫോൾ കുറവായിരുന്നു, കാശ്മീരിലും കുറവായിരുന്നു, ഇവിടെയും കുറവായിരുന്നു, ഷിംലയിലും കുറവായിരുന്നു. ഇവിടെ ആ കോസ്റ്റായിട്ടും പറയുന്നുണ്ടായിരുന്നു അവിടെ സ്നോഫോളൊക്കെ ഭയങ്കര കുറവായിരുന്നെന്ന്. ഫെബ്രുവരിൽ എന്തോ ആണ് കുറച്ചെങ്കിലും സ്നോഫോൾ കിട്ടിയത്, അല്ലെങ്കിൽ വിന്ററൊക്കെ നേരത്തെ തുടങ്ങുന്നതല്ലേ. ഇത്തവണ തണുപ്പുണ്ടെങ്കിലും സ്നോഫോൾ ഒന്നുമില്ല കാര്യമായിട്ട്. ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം, സ്നോഫോളൊക്കെ കുറയുന്നതും തണുപ്പൊക്കെ കുറയുന്നതും ഒക്കെ. ഈ ടണൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് നേരെ സോളാൻ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ അത്യാവശ്യം നമ്മുടെ വണ്ടിയിൽ കയറാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ബുക്കിംഗ് ആയിരിക്കത്തില്ല, ജനറൽ ആയിരിക്കും മിക്കവാറും. ഈ സോളനും പിന്നെ ബാഡോഗ് എന്ന് പറഞ്ഞ ഈ രണ്ട് സ്ഥലവും അടുത്തടുത്താണ്. അപ്പൊ ഈ സോളൻ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അടുത്താണ് ബാഡോഗ്. നമ്മളങ്ങനെ ആ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ബാഡോഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നാക്സും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞത്, ചായ ഉണ്ട് അതുണ്ട് ഇതണം എന്നൊക്കെ. ബിരിയാണി ഉണ്ട്, പൊറാട്ട ഉണ്ട്, ചോളെ ബുട്ടരി ഉണ്ട്, കുൽച്ച ഉണ്ട്, ആലു പൊറാട്ട ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ. ഈ ഒരു സീറ്റ് ഉണ്ട്, നമുക്ക് ഈ രണ്ട് ഡയറക്ഷനിലാക്കാൻ പറ്റും. ഇതിങ്ങനെ തള്ളിയാൽ ഈ ചാര അങ്ങോട്ട് പോകും, എന്നിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റും. ഇവിടെ കുറെ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ സമോസ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ പപ്സോ പക്കോടയോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ പുള്ളിയിൽ ചോളെ വട്ടൂര ഉണ്ട്, കുളിച്ചുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പുള്ളി അത് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഭയങ്കര ചീപ്പാണ് കേട്ടോ, 20 രൂപ 30 രൂപ ഒക്കെ ഉള്ളൂ. ബഡോഗ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ആരും മറക്കരുത്, ഇവിടെ ഫുഡൊക്കെ കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും ഇവിടെ. പിന്നെ ഇവിടുത്തെ ഈ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ആ ടണലാണ് ആ ബഡോഗ് ടണൽ എന്ന് പറയുന്നത്. നമ്മളതിനകത്ത് കയറിക്കൊണ്ടിരിക്കുക. ഈ റൂട്ടിലെ ലോങ്സ്റ്റ് ടണലാണത്. ബഡോഗ് ടണലില് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇരിട്ടാറായി കേട്ടോ, ധരംപൂർ ഹിമാചൽ എന്നൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റേഷൻ കെട്ടിടമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, തടി വെച്ചുള്ള പണിയാണല്ലോ. നാലര മണിക്കൂർ എടുത്തെങ്കിലും നമ്മൾ തിരിച്ച്
കൽക്കയ്ക്ക് പോകാൻ നേരത്തെ 6 മണിക്കൂർ എടുക്കും കേട്ടോ. സമയപ്പം 7 മണിന് കോട്ടി എന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കോട്ടി ഇവിടെ ആരും കയറാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഒരു നിർത്തിയത ഭയങ്കര സൈലൻസ് ആണല്ലോ. വണ്ടിയുടെ അവസാനത്തെ സ്റ്റേഷൻ, ഷിംല എത്തുന്നതിന് മുമ്പുള്ള അവസാന സ്റ്റേഷനായ തക്സാലെത്തി. അപ്പോൾ ഇതും ഹിമാചലാണ്, കൽക്ക മാത്രമേ ഉള്ളൂ ഹരിയാനയിലുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ കറക്റ്റ് 8 മണി ആയപ്പോഴേക്കും നമ്മൾ കൽക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ലൂപ്പ് സ്പീഡൊക്കെ 8 കിലോമീറ്റർ പെർ ഹവർ കേട്ടോ. അങ്ങനെ കൽക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെയാണ്. അപ്പുറത്ത് ഒരു കിണ്ണങ്കാച്ച ഏറ്റം കിടപ്പുണ്ടേ. ഇത് വിസ്റ്റഡോമാണ്, ഇത് പുതിയതായിട്ട് ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് ഓടാൻ തുടങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. വേണ്ട, ഇത് പുതിയ കോച്ചാണ്. വേണ്ട, നാരോ ഗേജിൽ ഓടുന്ന വിസ്റ്റഡോം ഇത് ഓടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതവിടെ പുതിയതായിട്ട് അവിടെ കൊണ്ട് ഇട്ടേക്കുവാണ്. പുറകിലൊരു അടിപൊളി കോച്ച് കിടക്കുന്ന വേണ്ട, അതും ഇതേപോലെ എന്ത് വിസ്റ്റഡോം സംഭവമാണ്. അങ്ങനെ ആ 6 മണിക്കൂറത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനമായപ്പോൾ മടുത്ത്, കാരണം നമ്മൾ ഇങ്ങോട്ട് വരാനത് എപ്പോഴും മടുത്തായിരിക്കും. അതുമല്ല ഈ വണ്ടിക്കകത്ത് ഒരു 2-3 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ മതിയാവും, ബോറടിക്കും. ആദ്യത്തെ ഒരു ഇതായിട്ട് കുഴപ്പമില്ല, പിന്നെ തിരിച്ചരാണ്ടുള്ളതായിട്ട് ബോറടിയായിരിക്കും. കാരണം കണ്ട കാഴ്ചകളൊന്നുമില്ല പിന്നെ കാണുന്നത്. അപ്പോൾ ഈ ഷിംല കൽക്ക ഒരു ട്രെയിനിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നു, ഷിംലയിലെ കാഴ്ചകളും. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്നതാണ്. ഒരു അടിപൊളി വണ്ടിയിലാണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. ആ വണ്ടിയെ പറ്റി അടുത്ത ദിവസം പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.